എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞില്ലേ? എങ്ങനെ? ഓ അതോ, ശരീരമൊക്കെ ഇടിച്ചു നുറുക്കിയ മാതിരി തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ലിപ്സിലൊരു ബേണിങ് സെൻസേഷൻ. കാലത്ത് എഴുന്നേറ്റപ്പോ റോളർ കോസ്റ്ററിൽ പോണ മാതിരി ശരീരത്തിന്റെ ഒരു ജെറ്റ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഐ തിങ്ക് സംതിങ് ഈസ് ഹാപ്പൻഡ്. എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ നമുക്ക് കൺഫേം ചെയ്യാം. എങ്ങനെ? സംഗതി ഓക്കെ ആണെങ്കിൽ ടീ ഷർട്ട് കൊണ്ടൊന്നും മറയ്ക്കാൻ പറ്റില്ല. ഞാൻ നല്ല കൾച്ചറുള്ള ഫാമിലിയില്ല. ഏ കൾച്ചർ, നീ ആഗ്രഹിച്ച പോലെ ഒന്നും ഇന്നലെ നടന്നിട്ടില്ല. ഹാപ്പി? ഞാൻ ആഗ്രഹിച്ചെന്നോ നിന്നെ? പിന്നല്ലാതെ? ആ പിന്നെ നിന്റെ പേരെന്താ? റിയൽ നെയിം? അമ്പടി, ഊരും പേരും അറിയാത്തവന്റെ കൂടെയാണ് നീ വെള്ളം അടിച്ചത്. ഇതാണോ നിന്റെ കൾച്ചർ? കം ഓൺ, ടെൽ മീ. കദർ, കദരവൻ. ലുക്ക് കദർ, ഇന്നലെ നടന്നതെല്ലാം ഇപ്പൊ തന്നെ മറക്കണം. ഇതും പറഞ്ഞ് എന്റെ പുറകെ എങ്ങനെ വന്നാലുണ്ടല്ലോ, കൊന്നു കളയും ഞാൻ. ഇന്നലത്തെ വഴക്കൊക്കെ പറഞ്ഞ് തീർത്തോ? എന്താടാ, ചർച്ചയൊക്കെ കഴിഞ്ഞോ? പെമ്പിള്ളേര് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യണോന്ന് അർത്ഥം? ഏ കദർ, ദാ വേറൊരുത്തൻ. ഹൈദരാബാദ് ബിരിയാണി അതിന്റെ കഥ എന്തായി? അത് കേൾക്കാനാണ് ഞാൻ വന്നത്. എനിക്കതിൽ വെറും ഗസ്റ്റോളേ ഉള്ളൂ. സാറാണ് ഹീറോ. സാർ പറഞ്ഞു കൊടുക്ക്. അത് ആന്റിക്ക് ഒരു 40+ ഉണ്ട്. ആന്റി എന്ന് പറഞ്ഞാലേ 40+ അല്ലേ? ഞാൻ വയസ്സിന്റെ കാര്യമല്ല പറഞ്ഞത്. ഓപ്പണിംഗ് തന്നെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. കണ്ടിന്യൂ, കണ്ടിന്യൂ. ചാലിറ്റ് 29 നോർത്ത് ഈസ്റ്റേൺ വാളിൽ ഒരു വണ്ടി ഇട്ടിരിക്കുന്നുണ്ടോ? ആ വാൻ ഉടനെ എടുത്ത് മാറ്റം പറ. കതിരവൻ. യെസ് സർ. റിലാക്സ്. ഇപ്പോൾ എന്താ മിലിറ്ററി പരേഡ് നടക്കുന്നുണ്ടോ? ബി കാഷ്വൽ, ചിൽ മാൻ. സർ, ശരീരത്തിന് മാത്രം എക്സസൈസ് ചെയ്താൽ മതിയോ? വായിക്കും, എക്സസൈസൊക്കെ ആവശ്യമല്ലേ? ഇങ്ങനെ റോബോ മാതിരി സംസാരിക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കും? ലെറ്റ് മീ ഗെറ്റ് ദിസ്. നോ 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 നോ, ഇറ്റ് ഈസ് നോട്ട് യുവർ ജോബ്. നീ കല്യാണം കഴിച്ചതാണോ കതിരവൻ? ഇതുവരായിട്ടില്ല സർ. ഏ, സ്വന്തത്തിലൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്നാണ് അമ്മ പറയുന്നത്. ഉടനെ ഒന്നും നടക്കുന്നു തോന്നില്ല സർ. ഓ, അത് ശരി. ഈ ലവ് ക്യൂവ് അതുമാതിരി ഒന്നും ഉണ്ടായിരുന്നു സർ. ആ, പേര് കനകവല്ലി. ആ, പേര് കൊള്ളാമല്ലോ സർ. അവളെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഒരു തരത്തിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു കരക്ക് എത്തിച്ചതായിരുന്നു സർ. സൂപ്പർ. പിന്നെ? പിന്നെ കല്യാണം നടത്താനിരുന്നപ്പോഴാണ് പാകിസ്ഥാനിലോട്ട് ഇന്റലിജൻസ് ഡ്യൂട്ടിയിലേക്ക് പോകേണ്ടി വന്നത്. 9 കഴിഞ്ഞ് അവളെ കാണാനായി ചെന്നപ്പോ അവള് 6 പ്രഗ്നന്റ് ആയിരുന്നു സർ. നില്ല, നീ 9 വെളിയിലായിരുന്നു. അപ്പോൾ 6 പ്രഗ്നന്റ് ആകുന്ന എങ്ങനെ? ഇടയ്ക്ക് നീ വന്നിട്ട് പോയോ? അയ്യോ അയ്യോ, അത് ഞാനല്ല സർ, വേറൊരുത്തിൻ്റെ കൂടെ അവൾ 6 മുമ്പ് കല്യാണം കഴിച്ചു. ഇറ്റ്സ് ഫണ്ണി. കമ്മ്യൂണിക്കേഷൻ കട്ടായപ്പോ ലവ് കട്ടായി. അല്ല, ഈ വീട്ടിൽ ലേഡീസ് ഇല്ലാതെ എങ്ങനെ കാര്യം നടത്തും? അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ. ഏ സാർ, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ലേ ചോദിച്ചത്? അതെ അതെ.